ദൈവം എന്നെ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ കീറാതിരുന്നാൽ മതി. ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കളപ്പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ട ചൂല് കീറുന്ന കാണാൻ എന്ത് രസം, എനിക്കിഷ്ടായി. ഞാൻ നിർത്തി, ഇനി ശകു ബാക്കി ചെയ്തോ. അയ്യോ, അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ട് ആണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പോ ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. ണല്ലോ പ്രധാനം, ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ട്. ആ പിന്നെ അരിയിലെ കല്ല് കളയുമ്പോ അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടുന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ടെന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? ആഹാ, അതാണോ ഇത്ര വലിയ ആനക്കാര്യം? അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കിൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവട്ടം തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. ഓ, നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചങ്ങി ചെയ്യൊന്നുമില്ല, പോയെ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ, ഇവനെ വെച്ച് എന്തുവാ? നൂറ് രൂപയുണ്ട്. ചുമ്മാ ഇരി ശകു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്, മനസ്സിലായോ? ആറ് കോടി പുണ്യം കിട്ടും. എന്റെ ഭാർഗവേട്ടേ ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യ പ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചില ചെണ്ടികളും ഇതുപോലെ വല്ലപ്പോഴും 100-100 രൂപ തരും, ബാക്കി എല്ലാ ചെണ്ടികളും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപയും കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്, സൂക്ഷിച്ചു വച്ചോണം. അധ്വാനിച്ചുണ്ടാക്കിയ ചെയ്യും 100 പിച്ചക്കാശം. ഭാർഗവട്ടം ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്. ഈ പുള്ളിത് എവിടെ പോയി? ഏത് നേരത്ത് നോക്കിയാണ്? അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കുന്നു. ഫാന്റെ അടിയിലിരുന്നാണോ വേർക്കുന്നത്? അല്ല, ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫാന്റെ സ്വിച്ച് ഞാൻ പോയപ്പോ. എന്താ, നിനക്ക് പനിയുണ്ടോ? ഒന്നുമില്ല ചേട്ടാ. തലവേദന ഉണ്ടോ? അല്ല, പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതല്ല ചേട്ടൻ, ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആകെ പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ഭക്ഷണം ഒന്നും ഉണ്ടാക്കണേ? ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ചില്ലി, ഇതെല്ലാം കഴിച്ചോ? ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ ശ്രീധൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച്. അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. അകത്തേക്ക് വാ. ശേഷം വന്നത് ടി വി കാണാനാ? സുഖല്ലടി. നീ എന്തൊടി പാട്ട് പാടുന്നത്? ഞാൻ പാട്ട് പാടിയതല്ല, ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നത്. അത് ശരി, ഇങ്ങനെയാണ് കരയണത്? നീ എന്തിനാ കരയണത്? എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നത്. എന്ത് എന്തുപറ്റിപ്പ? എത്ര എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നത് അറിയില്ലേ.
ആദ്യം വന്നത് ഒരു എസ്ഐയാ. അത് നിന്റെ അച്ഛനെ തേങ്ങാ മോഷണ കേസിന് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ. രണ്ടാമത് വന്നത് ഒരു വക്കീലാ. ആ അതാ തേങ്ങാ മോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നേ? ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത്. എടി അതിനിപ്പൊ എന്തുണ്ടായി? ചേട്ടന് പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത്. എന്ത്? ചേട്ടൻ അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ എന്ത് ചെയ്തു? ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും, എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കും, ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ദേ ഇപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാ. ഞാൻ കുശുംബത്തിയാണ്, ഞാൻ അസൂയക്കാരത്തെയാണ്, ഞാൻ കാലമാടത്തെയാണ്, ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവോ? എടി ഇതുകൊണ്ടല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത്. എന്നാ പിന്നെ തള്ളേം കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു. അപ്പൊ എനിക്ക് മനസമാധാനം വേണ്ടല്ലേ? അതൊക്കെ പോട്ടെ, ചേട്ടൻ എനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടു. അങ്ങനെ ചോദിക്കേ, ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത്. എന്റെ സുന്ദരിക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നേക്കണം അറിയാമോ? വേഗം പറ. 6000 നിറത്തിന്റെ ഒരു സാരി. 6000 നിറങ്ങളുള്ള സാരിയോ? അതൊന്നും വേണ്ട, 2 നിറമുള്ള സാരി മതി. ശരി, 6000 നിറമുള്ള സാരി അല്ല, 6000 ദിർഹത്തിന്റെ സാരി. അതായത് ഏകദേശം 60,000 രൂപ ഇന്ത്യൻ മണിയുള്ള സാരി. 60,000 രൂപ വിലയുള്ള സാരിയോ? അതൊന്നും വേണ്ടായിരുന്നു, എന്നാലും കൊണ്ടുവന്നല്ലേ. അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ? എടി നീ ആ ബോഡി ഗാർഡ് സിനിമ കണ്ടോ? അതിനകത്ത് നമ്മുടെ നയൻതാര പാട്ട് സീൻ ഇട്ടുകൊണ്ട് വരത്തില്ലേ? ഒരു പിങ്ക് സാരി, പിങ്ക് കളർ ഷിഫോൺ. ഇവിടെ നിറയെ ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തു. അപ്പൊ ആ സാരി ഉടുത്താ ഞാനും നയൻതാര പോലെ ഇരിക്കുമല്ലേ? നയൻതാര അല്ല, ഒരു പഴുതാരെ പോലെയാണ്. ഒന്ന് പോ ചേട്ടാ, ഇന്ന് നമുക്ക് കിടക്കാം. അയ്യോ ചേട്ടന് ഹാർട്ട് അറ്റാക്ക്. എടി അതല്ല തോർത്ത്. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ. സത്യം പറ. ആരാ ഈ അമ്മണി? ഏതമ്മണി? നിങ്ങൾ അമ്മണിയോട് പറഞ്ഞില്ലേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മണിയോട് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തൊട്ടൊന്ന് പറഞ്ഞു ഇല്ല. കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കമില്ല, ഉറക്കമില്ല. ശാന്ത, എന്റെ ശാന്ത, എന്റെ കട്ടപ്പനേല ശാന്ത, എന്നെ വിട്ടു പോകരുത്. നീ എന്റെ അടുത്തേക്ക് വാ, റബ്ബറും തോട്ടത്തിൽ കൂടി വാ. ശാന്ത, റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടി വാ. വെട്ടുകുഴിയിലെങ്ങും വീഴരുത്, വെട്ടുകുഴിയിലെങ്ങും വീഴല്ലേ. വെട്ടുകുഴി ഉണ്ടോ അവിടെ? വീഴരുത്. വെട്ടുകുഴി ഉണ്ടമ്മേ, വെട്ടുകുഴി. പറ ആരേ ശാന്ത? ആരേ അമ്മണി? അമ്മണി ആരേ? ഏത് ശാന്ത? ഏത് അമ്മണി? ഏത് ടൊട്ടു? നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ടൊട്ടു ശാന്ത അമ്മണി. എനിക്ക് ഇപ്പൊ അറിയണം ആരായി ശാന്ത. എനിക്കൊരു ടൊട്ടുവിനെ അറിയത്തില്ല, അമ്മണിനെ അറിയത്തില്ല, ശാന്തനെ അറിയത്തില്ല. നിങ്ങൾക്കറിയാം ടൊട്ടുവിനെ, ശാന്തനെ, അമ്മണിനെ? ഞാനിപ്പൊ കേട്ടതല്ല. കാര്യം ചെയ്തെടുത്ത് വായങ്ങ പൊത്തിക്കെട്ട്, അപ്പൊ ശരിയാവൂല്ലോ. ഇരിയാൻ മിണ്ടോ ഇല്ലെന്ന് അറിയാലോ. രാജപ്പൻ ചേട്ടാ.
തല നോവിക്കല്ലേ, ഒന്ന് പോടുന്നു. ചുമ്മാ ഇരിക്ക്, അടങ്ങിയിരിക്കുന്ന ഹാപ്പൻ ചേട്ടാ, ചുമ്മാ ഇരിക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇക്കിളിയാവുന്നു. ചുമ്മാ തരി രാജപ്പൻ ചേട്ടാ. രണ്ടിലൊന്നെനിക്ക് പറയണം, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ. എനിക്ക് അറിയത്തില്ല രാജപ്പൻ. നിന്നെയും കൊല്ലും, ഞാൻ രാജപ്പനെ കൊല്ലും. എനിക്ക് രാജപ്പനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഒരക്ഷരം നീ മിണ്ടി പോരുത്. ആ രാജപ്പനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാ, നിന്നെയും കൊല്ലും അവനെയും കൊല്ലും. എനിക്ക് അവനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഞാനാ രാജപ്പൻ, എന്നെ കൊല്ലരുത്, വേണേ ചേച്ചിയെ കൊന്നു. അടിയോ വഞ്ചക.